മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോലീസ് സേനയിലെ ജോലി ഭാരത്തിനെ കുറിച്ച് പോലീസ് അസോസിയേഷനിൽ രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നു. സ്വയം ജീവനെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണവും കൂടി വരുന്നു. ജോലിഭാരവും ഉന്നതതല സമ്മർദ്ദവുമാണ് ഇതിൻ്റെ കാരണമെന്നും വിമർശനമുണ്ട്. ആവശ്യത്തിന് വേണ്ട എണ്ണം പോലീസുകാർ സേനയിലില്ലെന്നും പോലീസ് അസോസിയേഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ റിയാസ് കെ എം ആർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, ഇന്നലെ അടക്കം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലൊക്കെ വലിയ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മികച്ച പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ പ്രശംസിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നത് ജോലി ഭാരത്തെ കുറിച്ചടക്കം പറയുന്നു, അതുപോലെ തന്നെ ജീവനൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ടല്ലോ. റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കൂടുതൽ പറയുന്നത്? ശ്രുതി, ഇത് റിപ്പോർട്ട് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്. അതിനപ്പുറത്ത് ഈ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം, അതിൻ്റെ തുടർച്ചയായി ഇന്നലെയാണ് പ്രതിനിധി സമ്മേളനം തുടങ്ങിയത്. നാളെയാണ് ഈ സംസ്ഥാന സമ്മേളനം അവസാനിക്കുന്നത്. വടകര ഇരിങ്ങൽ സർഗാലയിലാണ് ഈ ഒരു സംസ്ഥാന ഓഫീസേഴ്സ് അസോസിയേഷന്റെ 34th സംസ്ഥാന സമ്മേളനം തുടരുന്നത് അവിടെയാണ്. അതിന്റെ ചർച്ച ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിലാണ് ഇന്ന് രാവിലെ ഉൾപ്പെടെ വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ പ്രതിനിധികളുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ ജോലിഭാരം വളരെയധികം കൂടുതലാണ് പോലീസ് സേനയിൽ. ആവശ്യത്തിന് സേനാംഗങ്ങൾ ഇല്ല. പോലീസിൽ തൊഴിലെടുക്കേണ്ടുന്ന ആളുകളുടെ എണ്ണം ഇപ്പോഴും ഇല്ല. 40% മാത്രമേ പോലീസുകാർ ഇപ്പോഴും തൊഴിലെടുക്കാനുള്ളൂ. ബാക്കി 60% പേരെ ഇനിയും ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജോലിഭാരം കൂടുതലാണ്. ഒപ്പം തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം, അത് ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് 30 പോലീസ് ജില്ലകളാണുള്ളത്. ഈ 30 ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളുടെയും മേധാവികൾ, ജില്ലാ പോലീസ് മേധാവികൾ രാവിലെ സാട്ടാ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ചിലരെങ്കിലും ഈ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് SI മാരോടും SHO മാരോടും ഇടപെടുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഈ പ്രതിനിധികൾ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, VRS എടുക്കുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതായത് സ്വയം സർവീസിൽ നിന്ന് വിരമിച്ചു പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അത് ഈ ജോലിഭാരമാണ് ഇതിൻ്റെ ഒരു കാരണം. അല്ലെങ്കിൽ മറ്റ് ജോലികൾ തേടി പോകുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അതിന് ആനുപാതികമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും അവസാനം ഡയറക്റ്റ് SI ടെസ്റ്റ് എഴുതി വന്ന അവസാനത്തെ ബാച്ചിലെ പല ഉദ്യോഗസ്ഥരും, SI മാരായി വന്ന പലരും ഇന്ന് സർവീസിലില്ല. അവർ മറ്റ് പല സർവീസുകളും തേടി, സർക്കാർ സർവീസിൽ തന്നെ മറ്റ് മേഖലകൾ തേടി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനെ കുറവ് വരുത്തണമെങ്കിൽ പോലീസുകാർക്ക് ആയാസരഹിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം വേണം. മറ്റൊന്ന്, സ്വയം ജീവനെടുക്കുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയെല്ലാം തന്നെ പോലീസുകാർ സ്വയം ജീവനെടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഈ ജോലിഭാരം കാരണമാണ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും അതിന് കാരണമായി ഇവർ വിമർശന വിധേയമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, KPDP റൂൾ സംബന്ധിച്ച വിമർശനമാണ്. 1958 വന്ന ആ നിയമം, അത് 1959 പ്രാബല്യത്തിൽ വരുന്നത്. 58 പാസ്സാക്കിയ ആ നിയമം 1959 പ്രാബല്യത്തിൽ വരുന്നത്. KPDP റൂള് പ്രധാനമായും ഉപയോഗിക്കുന്നത് പോലീസുകാർക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ തീരുമാനിക്കുന്നതാണ്. അത് ഇപ്പോഴും, അതായത് കാലാനുസൃതമായി പല നിയമങ്ങളും മാറ്റി, പോലീസ് ആക്ട് ഉൾപ്പെടെ 1960 പോലീസ് ആക്ട് ഉൾപ്പെടെ 2011 പരിഷ്കരിച്ചു. മാത്രമല്ല മറ്റ് നിയമ സംവിധാനങ്ങളെല്ലാം തന്നെ പരിഷ്കരിച്ചു. ഭാരതീയ ന്യായ സംഹിത വന്നു. CRPC ഒപ്പം IPC ഉൾപ്പെടെ പരിഷ്കരിക്കുന്ന ഒരു സാഹചര്യം സമീപകാലത്ത് പോലും ഉണ്ടായി. നിയമങ്ങൾ പുതുതായി വരുന്നു. അപ്പോഴെല്ലാം തന്നെ വരുന്ന സാഹചര്യത്തിൽ പോലും പോലീസുകാർക്ക് ശിക്ഷാ നടപടി സ്വീകരിക്കുന്ന KPDP റൂളിൽ ഒരു മാറ്റവുമില്ല. ആ കാലഹരണപ്പെട്ട റൂൾ തന്നെയാണ് ഇപ്പോഴും പോലീസുകാരെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. അതിലൊരു മാറ്റം വരണം, അതിലൊരു ഏകീകൃത സ്വഭാവം വരണം. അല്ലാതെ കാസർഗോഡ് ജില്ലയിൽ ഒരു സമാനമായ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശിക്ഷയല്ല തിരുവനന്തപുരത്ത് സമാനമായ തെറ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്നത്. അതിൽ തന്നെ ഒരു വേർതിരിവ് വരുന്നു. അതിന് പകരം ഒരു ഏകീകൃത സ്വഭാവം വരണമെന്നൊരു ആവശ്യം ഈ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഈ സാട്ടാ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. പിന്നീട് ഈ പോലീസിലെ സേനാംഗങ്ങളുടെ വലിയ കുറവ്, അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനെല്ലാം കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പോലീസ് സേന ജോലിയിലുള്ള വലിയ സമ്മർദ്ദവും ഈ ഉദ്യോഗസ്ഥരുടെ മേലുദ്യോഗ
ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും ജോലിഭാരവും ഒക്കെ തന്നെയാണ് കാരണമായി ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. കൃത്യമായ അവധി ലഭ്യമാക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഉന്നയിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഈ KPDP റൂൾ കാലഹരണപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമീപകാല സംഭവം എന്ന് പറയുന്നത് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസാണ്. അതിൽ ഈ രാഹുലിന്റെ വധു നൽകിയ പരാതിയിൽ അന്ന് കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്ന് പറഞ്ഞ SHO യെ തുടക്കത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതിയിൽ ആ കേസ് രമ്യമായി ഒത്തുതീർക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും ആ SHO സസ്പെൻഷനിലാണ്. SHO ചെയ്തത് നിയമപരമായ നടപടിക്രമം മാത്രമാണ്. ആദ്യം ഇരുവരും ഒരുമിച്ച് പോകാൻ പറ്റുമെങ്കിൽ പോകട്ടെ എന്നുള്ളത് നിയമപരമായ നടപടിക്രമം മാത്രമാണ്. എന്നാൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത് എന്നൊരു വലിയ വിമർശനം ഈ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ പെൻഷൻ പോലും മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുക. അങ്ങനെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് VRS എടുക്കുകയോ അല്ലെങ്കിൽ ഈ പോലീസ് സേനയിലെ ജോലി ഉപേക്ഷിച്ച് മറ്റ് വിഭാഗങ്ങളിലേക്ക് ജോലിക്ക് പോവുകയോ ആണ് എന്ന് ഉചിതമെന്ന് കരുതുന്ന ഇവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും ഈ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലെ ചർച്ചയിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന റിപ്പോർട്ട് കൂടിയാണ് ഇനി അവതരിപ്പിക്കപ്പെടുന്നത്. ശ്രുതി, അതുപോലെ തന്നെ ഇന്നലെ ADGP അടക്കം പറയുകയുണ്ടായി, അതായത് ഈ വയനാടിൽ അടക്കം പോലീസ് സേനയാണ് ആദ്യം എത്തിയത്, എന്നാൽ ക്രെഡിറ്റ് പലരും എടുത്തുകൊണ്ടു പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായും, അതായത് അത് ADGP MR അജിത് കുമാർ പറഞ്ഞത് ഈ ദുരന്തമുഖത്ത് പോലീസ് നടത്തിയ പ്രവർത്തനങ്ങളാണ്, അത് ശ്ലാഘിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങൾ തന്നെയാണ്. പക്ഷേ പലപ്പോഴും മറ്റു സേനാംഗങ്ങൾക്കെല്ലാം തന്നെ PR വർക്ക് നടത്താനുള്ള സംവിധാനങ്ങൾ ഫോട്ടോഗ്രാഫർമാരെല്ലാം ഉണ്ട്, പക്ഷേ പോലീസിനതില്ല. പോലീസ് വിമർശിക്കപ്പെടുന്നുണ്ട്, അഭിനന്ദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പോലീസുകാരുടെ ജോലിഭാരം സംബന്ധിച്ച ഈ ഒരു കാര്യം ഈ ഓഫീസ് അസോസിയേഷന്റെ നേതാക്കൾ ADGP ഇന്നലെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, മറ്റ് സ്വയം ജീവനൊടുക്കലുകൾ മറ്റിടങ്ങളിൽ വർദ്ധിപ്പിക്കുന്നത് പോലെ പോലീസ് സേനയിൽ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പോലീസ് സേനയിലും. അത് കുറയ്ക്കാൻ എന്ത് നടപടി ഇനിയിപ്പോൾ ഉന്നത പോലീസ് മേധാവികളുടെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ളതാണ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉറ്റുനോക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും രൂക്ഷ വിമർശനം തന്നെയാണ് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ജോലിയിൽ സമ്മർദ്ദം ശക്തമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. സ്വയം ജീവനൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണവും കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സേനയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് പഴഞ്ചൻ രീതികളെന്നും ഇവർ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമായി ഉയർന്നു വരുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട എണ്ണം പോലീസുകാർ സേനയിൽ ഇല്ല എന്നും വ്യക്തമായി പ്രതിപാദിക്കുന്നു.